മരത്തിൽ കയറാനുള്ള കഴിവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാല് കാലും കാലുകൾ നാലെണ്ണം കാലുകൾ മാത്രമല്ലാതെ കാലുകളെ കാലുകളായിട്ടും കൈകളെ കൈകളായിട്ടും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സെപ്പറേറ്റ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ആ ഒരു കഴിവ് ഇതൊക്കെ മനുഷ്യന് ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ മനുഷ്യനും നമുക്ക് നിരീക്ഷിച്ചാൽ സാധിക്കും ഓരോ പ്രദേശത്തൊക്കെ മനുഷ്യന്മാരും കുറച്ച്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത്. അതെ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് ഇപ്പോഴും കുരങ്ങുകളുള്ളത്? അപ്പൊ ആ കുരങ്ങെല്ലാം മനുഷ്യനാണ്. നമുക്ക് അല്ല, അങ്ങനെയല്ലോ. ആണല്ലോ കാര്യം. നിങ്ങൾ പറയുന്നു കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായതെന്ന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴും കുരങ്ങ് എക്സിസ്റ്റ് ചെയ്യുന്നു? സർ, ഓരോ വിഭാഗത്തിനും അതിന്റേതായ രൂപമാറ്റം സംഭവിച്ചു വരുന്നതാണ്. രൂപമാറ്റം സംഭവിച്ചപ്പോ എല്ലാ കുരങ്ങുകളും രൂപം മാറി മനുഷ്യനായല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ വീണ്ടും കുരങ്ങനുണ്ടായി? ഈ കുരങ്ങന്മാരുള്ളപ്പോ കുരങ്ങന്മാര് കുറച്ചു കാലം കഴിഞ്ഞാൽ മനുഷ്യരാകും. അങ്ങനെ മാറിയതാണ്, ഒരു സൈക്കിളായിരുന്നു. അങ്ങനെയല്ല, കുരങ്ങന്മാരുടെ കുരങ്ങിൽ നിന്നാണോ മനുഷ്യൻ ഉണ്ടായത്? ആണോ? ആണ്. എങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴും കുരങ്ങനുണ്ടാകുന്നു? ഇപ്പോഴും എന്താ കുരങ്ങൻ എക്സിസ്റ്റ് ചെയ്യുന്നത്? ആ കുരങ്ങന്മാരൊന്നും മനുഷ്യരാകുന്ന നമ്മൾ കാണുന്നു, കണ്ടില്ലല്ലോ. നമുക്ക് അത് എത്രയോ വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. കുരങ്ങ് എക്സിസ്റ്റ് ചെയ്യുന്നു സർ, ഇന്ന് കുരങ്ങൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ജീവി വർഗം തന്നെയാണ്. അത് മാറിയല്ലേ മനുഷ്യനായത്? നമുക്ക് മനുഷ്യന് ചേഞ്ചസ് ഇപ്പൊ സംഭവിക്കുന്നില്ലേ? നമ്മള് ഒരു ക്വസ്റ്റ്യനിലേക്ക് വരൂ. കുരങ്ങ് മാറി മനുഷ്യനായി എങ്കിൽ പിന്നെ എങ്ങനെ ഈ കുരങ്ങൾ ഇപ്പോഴും കാണുന്നു? അപ്പൊ ചില കുരങ്ങൾ പിണങ്ങി മാറിയെന്നാണോ ഞങ്ങൾ ആകുന്നില്ല എന്ന് പറഞ്ഞിട്ട്? അങ്ങനെയാണോ നിങ്ങൾ ആലോചിക്കുന്നത്? അല്ലല്ല. അവര് പിണങ്ങിപ്പോയാണോ ഞങ്ങൾക്ക് മനുഷ്യനാകാൻ വയ്യ എന്ന് പറഞ്ഞിട്ട്? അല്ല. പിന്നെ അവര് അവരുടെ അവർക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു. അല്ല സർ. പിന്നെ കുരങ്ങനിൽ കുരങ്ങന്മാര് ഒരു വർഗം കുരങ്ങന്മാരുണ്ട്. പക്ഷേ കുരങ്ങന്മാര് അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വർഗം മാത്രം ഞങ്ങളെല്ലാം കൂടെ മനുഷ്യരാകണമെന്ന് പറഞ്ഞിട്ടായതാണോ? അല്ല. പിന്നെ അവരുടെ ജീവിത രീതി കൊണ്ടും അവര് വളർന്നു വന്ന സിറ്റുവേഷൻസിനനുസരിച്ച് കുറെ കുരങ്ങന്മാര് വീട് വെച്ച് ഫാമിലിയൊക്കെ ആയിട്ട് താമസിച്ചു തുടങ്ങിയിട്ട് ഒരു ദിവസം പറഞ്ഞ് ഞങ്ങൾ മനുഷ്യരാണ്. മനുഷ്യനായതിന് മനുഷ്യനിലേക്ക് ഒരു രൂപമാറ്റം, ഇപ്പൊ ചിന്തിക്കാനുള്ള കഴിവുകൾ കൂടി കിട്ടി. പക്ഷെ കുറെ കുരങ്ങന്മാർക്ക് എന്താ വരാഞ്ഞത്? നിങ്ങൾ പറയുന്ന തിയറി ശരിയാണെങ്കിൽ എല്ലാ കുരങ്ങന്മാരും മനുഷ്യനാകണമല്ലോ. അതെന്താ പിന്നെ എല്ലാ കുരങ്ങും മനുഷ്യനാകാഞ്ഞ? ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാല്, നമ്മള് ഒരു 10 വർഷം മുന്നേ, അല്ലെങ്കിൽ വേണ്ട ഒരു 100 1000 വർഷം മുന്നേ ഉള്ള മനുഷ്യൻ, ആ ഒരു മനുഷ്യനും ഇന്നത്തെ മനുഷ്യനെയും കമ്പയർ ചെയ്താല് ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. എന്തെങ്കിലും അനാറ്റമിക്കൽ ചേഞ്ചസ് വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്താണ്? നമുക്കറിയാം, പുതിയതായിട്ട് അവയവം വല്ലതും വന്നോ? നമുക്ക് അവയവം വന്നല്ല സർ, നമ്മുടെ ഷേപ്പിനുണ്ടാകുന്ന മാറ്റമാണ്. നമ്മുടെ ആ ഒരു പറയുന്നത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയിലാണോ ഉത്തരം പറയുന്നത്? സർ, ആണ്. വെറുതെ തർക്കിക്കുക അതോ വെറുതെ സംസാരിക്കുകയാണോ? തർക്കിക്കുകയല്ല. ഇപ്പം ആസ്ട്രലോപിതെക്കസ്, അപ്പൊ നമുക്ക് അവർക്ക് ഒരു പ്രത്യേക ഓരോ വിഭാഗം വരുമ്പോഴും അതിന്റേതായ പ്രത്യേകത മാറ്റം വരുന്നുണ്ട്. അപ്പൊ മനുഷ്യനിൽ തന്നെ ഇപ്പം ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഇനിയും മാറ്റങ്ങൾ വരാം. പക്ഷെ കുരങ്ങുന്ന ഒരു ജീവിവർഗം, പക്ഷെ അതിന് കറക്റ്റ് ആൻസർ പറയൂ, ബാക്കിയൊന്നും എനിക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് പറയാൻ അറിയില്ല. അറിയില്ല.